കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ? ടീച്ചർ ഒരു കഥ പറഞ്ഞു തരാം, നന്മയുള്ള ഒരു കഥ. ഒരു വനത്തിൽ ഒരു ആമയുണ്ടായിരുന്നു. ബഗൻ എന്നായിരുന്നു ആമയുടെ പേര്. ഒരു തടാകത്തിന്റെ കരയിൽ നല്ല സുഖമായി വസിച്ചു വരികയായിരുന്നു. ആമയുടെ കൂട്ടുകാരായിരുന്നു സഘടനും വിഘടനും. അവർ അരയന്നങ്ങളായിരുന്നു. മഴയില്ലാത്ത ഒരു കാലം വന്നു. അവർ താമസിച്ചിരുന്ന തടാകത്തിലെ വെള്ളം വറ്റി. അവർ വല്ലാതെ ദുഃഖിച്ചു. ഇനി എന്തു ചെയ്യും? വെള്ളം വറ്റാത്ത ഒരു സ്ഥലത്തേക്ക് താമസം മാറാൻ അവർ ആലോചിച്ചു. അങ്ങനെ ഇരിക്കെ അരയന്നങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ആമയ്ക്ക് വലിയ സങ്കടമായി. എന്തുകൊണ്ടാണ്? ആമയ്ക്ക് അരയന്നത്തെ പോലെ പറന്നു പോകാൻ സാധിക്കില്ല. ആമ അരയന്നങ്ങളോട് ചോദിച്ചു, നിങ്ങൾ പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകാമോ എന്ന്. അരയന്നങ്ങൾ കുറച്ച് ആലോചിച്ച ശേഷം പറഞ്ഞു, കൊണ്ടുപോകാം, പക്ഷേ നീ ഞങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കണമെന്ന് പറഞ്ഞു. ആമ സമ്മതിച്ചു. അങ്ങനെ അവർ കുറച്ച് ദൂരെ പോയി ഒരു കമ്പ് കൊണ്ടുവന്നു. കൊത്തിക്കൊണ്ടുവന്ന കമ്പിൻ്റെ നടുഭാഗത്ത് ആമയോട് കടിച്ചിരിക്കാൻ പറഞ്ഞു. പിന്നെ ഒരു നിബന്ധന മാത്രം ആമയോട് വെച്ചു. എന്താണത്? ആമയോട് പറഞ്ഞു, എന്ത് സംഭവിച്ചാലും നീ നിന്റെ വായ് തുറക്കാൻ പാടില്ല. ആമ പറഞ്ഞു, ഞാനതും സമ്മതിച്ചു. അങ്ങനെ കമ്പിൻ്റെ രണ്ടറ്റത്തും അരയന്നങ്ങൾ കൊക്കുകൊണ്ട് കൊത്തിപ്പിടിക്കുകയും നടുക്ക് ആമ വായ് കൊണ്ട് കടിച്ചു പിടിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ആകാശത്തിലൂടെ യാത്ര തുടങ്ങി. യാത്ര ചെയ്തു പോകുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിൽ കുറേ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഈ ആൾക്കൂട്ടത്തിൽ എല്ലാവരും മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരു അത്ഭുത കാഴ്ച കണ്ടു. അരയന്നവും ആമയും കൂടെ സഞ്ചരിക്കുന്ന കാഴ്ച. അതൊരു അത്ഭുത കാഴ്ചയായിരുന്നു അവർക്ക്. അവരെന്തു ചെയ്തു? ശബ്ദമുണ്ടാക്കുകയും ആർപ്പ് വിളിക്കുകയും കൈ കൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്തു. ഒരുപാട് ബഹളം കേട്ടപ്പോൾ ആമയ്ക്ക് വല്ലാതെ പേടിയായി. ആമ വായി തുറന്നു കരയാൻ തുടങ്ങി. ആമ വായി തുറന്നതും ആമ നിലത്തേക്ക് വീണു. ആമയുടെ കഥയും കഴിഞ്ഞു. കൂട്ടുകാരുടെ നല്ല വാക്കുകൾ കേൾക്കാത്ത ആമയ്ക്ക് സംഭവിച്ചത് കണ്ടോ? അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും അധ്യാപകരും മുതിർന്നവരും നിങ്ങളുടെ നല്ല കൂട്ടുകാരും പറയുന്ന നല്ല നല്ല വാക്കുകൾ കേട്ട് നല്ല മിടുക്കരായി വളരണം. നന്മയുള്ള കഥ കേട്ട് നന്മയുള്ള മക്കളായി വളരണം. കഥ ഇഷ്ടമായ എല്ലാവർക്കും ഇതാണ് ആമയുടെ ആകാശയാത്ര.